السلام عليكم ورحمة الله وبركاته. الحمد لله وحده، الصلاة والسلام على من لا نبي بعد، أما بعد. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സഹോദരിമാരെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന നാളിൽ സംഭവിക്കുന്ന ഭീമാകാരമായ ലോകാവസാനത്തിൻ്റെ അപകടങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിൽ സൂചിപ്പിച്ച ഏറ്റവും വലിയ വിപത്താണ് ദജ്ജാലിനെ കുറിച്ചുള്ള കാര്യം. ഏറ്റവും വലിയ വിപത്തായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുകയാണ് മസീഹു ദജ്ജാലിൻ്റെ ആഗമനം. മസീഹു ദജ്ജാൽ കടന്നു വരുമ്പോൾ ഇന്ന് കാണുന്നതിനേക്കാൾ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും അന്നുണ്ടാകുമെന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുകൊണ്ട് തന്നെ അഞ്ച് നേരമുള്ള നമസ്കാരങ്ങളിൽ നാം എല്ലാവരും ആ നമസ്കാരങ്ങളിലെ അത്തഹിയാത്തുകളിൽ നിർബന്ധപൂർവം പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ കബരി വമിൻ അദാബിൻ നാരി വമിൻ ഫിത്നത്തിൽ മഹിയായ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ. മരണം സത്യമായതുപോലെ, ജീവിതം സത്യമായതുപോലെ, ഖബർ സത്യമായതുപോലെ, ദജ്ജാൽ എന്നുള്ളതും സത്യമാണ്. അതുകൊണ്ടാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നതിനിടയിൽ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ മിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ, ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്ന് അല്ലാഹുവേ ഞങ്ങളെ കാക്കണേ, ഖബർ ശിക്ഷയിൽ നിന്ന് കാക്കണം, ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രയാസങ്ങളിൽ നിന്ന് കാക്കണം, അതോടൊപ്പം തന്നെ ദജ്ജാലിൽ നിന്ന് കാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദജ്ജാലിൻ്റെ അപകടങ്ങളിൽ നിന്ന്, വിപത്തുകളിൽ നിന്ന്, ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ ഹദീസുകൾ നമുക്ക് കാണുവാൻ കഴിയും. തഅവ്വദു ബില്ലാഹി മിൻ ഫിത്നത്തി ദജ്ജാൽ, ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്ന് നിങ്ങൾ അല്ലാഹുവിനോട് അഭയം തേടണം. ഖാലു, സ്വഹാബിമാർ പറഞ്ഞു, നഊദു ബില്ലാഹി മിൻ ഫിത്നത്തി ദജ്ജാൽ, ഞങ്ങൾ ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്ന് അല്ലാഹുവിനോട് കാവൽ തേടുന്നു. മുസ്ലിം റഹ്മത്തുല്ലാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ലോകം കണ്ടതിൽ വെച്ച് ആദ നബിക്ക് ശേഷം ഏറ്റവും വലിയ അല്ലാഹുവിൻ്റെ സൃഷ്ടിപ്പാണ് ദജ്ജാൽ എന്ന് ഹദീസിൽ കാണാൻ കഴിയും. മറ്റൊരു ഹദീസിൽ വിശദീകരിക്കുന്നത് ആദ നബിക്ക് ശേഷം ലോകത്ത് സംഭവിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് ദജ്ജാലിൻ്റെ സൃഷ്ടിപ്പും ദജ്ജാലിൻ്റെ ആഗമനവുമെന്നും ഹദീസിൽ നമുക്ക് വ്യക്തമാണ്. റസൂലുള്ളാഹി വിശദീകരിക്കുന്നു, മാ ബൈന ഖൽഖി ആദമ ഇലാ ഖിയാമിസ് സാഅതി, ആദ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അന്നു മുതൽ ലോകാവസാനം വരെയുള്ള കാര്യങ്ങളിൽ ഖൽഖുൻ അക്ബറു മിന ദജ്ജാൽ, ദജ്ജാലിനേക്കാൾ വലിയ ഒരു കാര്യമില്ല. ആദ നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ലോകാവസാനം വരെയുള്ള സൃഷ്ടിപ്പിൽ ഏറ്റവും വലിയ സൃഷ്ടിപ്പായി അല്ലാഹു തആല പറഞ്ഞത് ദജ്ജാലിനെ കുറിച്ചാണ്. അത്രയും ഭീമാകാരമാണ്, അത്രയും പ്രയാസമാണ്, അത്രയും മുസീബത്താണ് അവൻ ലോകത്തുണ്ടാക്കുക. അതുകൊണ്ട് തന്നെ വിശ്വാസികൾക്കത് പിടിച്ചു നിൽക്കാനാവണം. മാത്രമല്ല ദജ്ജാലിനെ കുറിച്ച് പറയുന്ന വഴിയിൽ അല്ലാഹുവിൻ്റെ റസൂൽ സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ദജ്ജാലിനെ നിഷേധിക്കുന്ന ചില ആളുകളെക്കുറിച്ച് പ്രവാചകൻ ആശങ്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഹദീസുകൾ അത് വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. ഇന്നി ഹദ്ദസ്തുക്കും അനി ദജ്ജാൽ, ഞാൻ ദജ്ജാലിനെ കുറിച്ച് നിങ്ങളോട് പറയുമ്പോൾ, ഹത്താ ഖശീതു അല്ലാ തഅഖിലു, നിങ്ങളത് വിശ്വസിക്കുകയില്ല, ഉൾക്കൊള്ളുകയില്ല എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. പക്ഷേ ഒരു കാര്യം അറിയണം, ഇന്ന മസീഹ ദജ്ജാലി റജുലുൻ കസീറുൻ അഫ്ഹജു ജഅദുൻ അവറുമതു മൂസുൽ ഐനി ലൈസ ബിനാഇഅതിൻ വലാ ഹജ്റാ, ഒറ്റക്കണ്ണനായ വിരൂപിയായ പൊക്കം കുറഞ്ഞവനാണ് ദജ്ജാൽ. ഫഇൻ ഉൽബിസ അലൈക്കും ഫഅലമു അന്ന റബ്ബക്കും ലൈസ ബിഅഅവറ, നിങ്ങൾ ദജ്ജാലിനെ കണ്ടുമുട്ടുന്നുവെങ്കിൽ ഓർക്കുക, നിങ്ങളുടെ റബ്ബ് അഅവറല്ല, നിങ്ങളുടെ റബ്ബ് ന്യൂനതയുള്ളവനല്ല, നിങ്ങളുടെ റബ്ബ് ഒറ്റക്കണ്ണനല്ല. അബൂദാവൂദ് റഹ്മത്തുല്ലാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ അല്ലാഹുവിൻ്റെ റസൂൽ വ്യക്തമാക്കുന്നത്, ദജ്ജാലിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ അത് ഉൾക്കൊള്ളുകയില്ല എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. പൊക്കം കുറഞ്ഞവനായ ഒറ്റക്കണ്ണനായ മനുഷ്യനാണ് ദജ്ജാൽ. അതുകൊണ്ട് ഓർക്കുക, അവൻ്റെ മായാജാലങ്ങൾ കാണിച്ച് അവൻ ജനങ്ങളെ ചതിക്കുമ്പോൾ ഓർക്കുക, നിങ്ങളുടെ റബ്ബ് ഒറ്റക്കണ്ണനല്ല, അവൻ പറയുന്നത് ഞാൻ റബ്ബ് എന്നായിരിക്കും. പക്ഷേ ഓർക്കുക, അല്ലാഹു ഒറ്റക്കണ്ണനല്ല, അംഗവൈകല്യമുള്ളവനല്ല, വിരൂപിയല്ല എന്ന് അല്ലാഹുവിൻ്റെ ഹബീബ് നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. അതുമാത്രമല്ല, അല്ലാഹുവിൻ്റെ റസൂല് പറയുന്നത് എല്ലാ പ്രവാചകന്മാരും ദജ്ജാലിനെ കുറിച്ച് സമൂഹത്തോട് താക്കീത് കൊടുത്തു എന്നതാണ്. എല്ലാ പ്രവാചകന്മാരും ഭയപ്പെട്ട ഒരാളാണ് ദജ്ജാൽ എന്ന് ഹദീസുകൾ വ്യക്തമാക്കുകയാണ്. യാ യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നഹാലം തക്കുൻ ഫിത്നത്തുൻ അലാ വജ്ഹിൽ അർളി, ഭൂമിയുടെ മുകളിൽ ഒരു ഫിത്ന ഉണ്ടാവുകയില്ല.
മുന്തുതര അല്ലാഹു ദുര്രിയത്ത് ആദമ ആദമിൻ്റെ മക്കളെ അല്ലാഹു സൃഷ്ടിച്ച് അന്നു മുതൽ ഭൂമിയിൽ ഉണ്ടാകുന്ന ഫിത്നയിൽ അഅലമു ഫിത്നതി മിൻ മസീഹി ദജ്ജാൽ ഏറ്റവും വലിയ ഫിത്ന മസീഹു ദജ്ജാലിൻ്റെ ഫിത്നയാണ്. വ ഇന്നല്ലാഹു അസ്സ വജല്ല തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല ലം യുബഅസ് നബിയൻ ഇല്ലാ ഹദ്ദറ ഉമ്മതഹു മിന ദജ്ജാൽ ദജ്ജാലിനെ കുറിച്ച് തൻ്റെ സമൂഹത്തോട് താക്കീത് കൊടുക്കാതെ ഒരു പ്രവാചകനെയും അല്ലാഹു നിയോഗിച്ചിട്ടില്ല. وانا اخر الانبياء وانتم اخر الامم ഞാൻ അംബിയാക്കന്മാരിൽ അവസാനിയാണ് നിങ്ങൾ അവസാന ഉമ്മത്തുമാണ്. വഹുവ ഖാരിജുൻ ഫീകും ലാ മഹാല ദജ്ജാൽ വരുന്നത് നിങ്ങൾക്കിടയിലാണ് ദജ്ജാൽ വരുന്നത് നിങ്ങൾക്കിടയിലാണ് അതിൽ സംശയം വേണ്ട. ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസാണ്. അള്ളാഹുവിൻ്റെ റസൂൽ ഒന്നുകൂടി പറയുന്നു, ദജ്ജാൽ സമാഗതമാകുന്ന കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്നുവെങ്കിൽ പ്രവാചകൻ ഉമ്മത്തിന് വേണ്ടി വാദിച്ച് സംരക്ഷണ കവചമായി വരുമായിരുന്നു. പക്ഷേ റസൂലുള്ളാഹ് ഇല്ലെങ്കിൽ നാം ഓരോരുത്തരും ദജ്ജാലിൽ നിന്ന് മാറി രക്ഷപ്പെട്ടു പോകണമെന്ന് റസൂലുള്ളാഹ് പറയുകയാണ്. ഞാൻ നിങ്ങൾക്കിടയിൽ ഉള്ള സമയത്താണ് ദജ്ജാൽ വരുന്നതെങ്കിൽ എല്ലാ മുസ്ലിമിനും വേണ്ടി ഞാൻ മുമ്പിലുണ്ടാകും. എനിക്ക് ശേഷമാണ് ദജ്ജാൽ വരുന്നതെങ്കിൽ ഓരോരുത്തരും സ്വന്തമായി ദജ്ജാലിൽ നിന്ന് മാറി നിന്നുകൊള്ളുക, സംരക്ഷണം നേടിക്കൊള്ളുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നാം മനസ്സിലാക്കണം, ദജ്ജാലിൽ നിന്ന് നാം ഓരോരുത്തരും അള്ളാഹുവിനോട് അഭയം തേടേണ്ടതുണ്ട്. ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുവിനോട് കാവൽ തേടുക. മാത്രമല്ല, ദജ്ജാലിനെ കുറിച്ചുള്ള സംസാരങ്ങളും ചർച്ചകളും അവസാനിക്കുന്ന സമയത്താണ് അവൻ കടന്നു വരിക എന്നും ഹദീസുകളിൽ കാണാൻ കഴിയും. ലാ യഖ്റുജു ദജ്ജാലു ഹത്താ യദ്ഹല അന്നാസു അൻ ദിക്രിഹി, ദജ്ജാലിനെ കുറിച്ചുള്ള ചിന്തയിൽ നിന്ന് ജനങ്ങൾ അശ്രദ്ധയിലാകുമ്പോഴാണ് അവൻ വരിക. വഹത്താ തതുറുക്കൽ ഇമ്മത്തു ദിക്റഹു അലൽ മനാബിർ, മിമ്പറുകളുടെ മേൽ അവനെ കുറിച്ച് സംസാരിക്കാത്തൊരു കാലം വരും, അന്നാണ് ദജ്ജാലിൻ്റെ ആഗമനം ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഒരു വലിയ ഫിത്നയിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.